Assalamualaikum. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nusalli wa nusallimu ala nabiyyina Muhammadin wa alihi wa ashabihi wa sallam. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു നല്ല കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു എന്താണ് പറയേണ്ടത് എന്ന്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നും. അപ്പോൾ കിട്ടിയൊരു ആലോചന ഇങ്ങനെയാണ്, ശരിക്കെന്താണ് ദീന് എന്ന് പറഞ്ഞാൽ, എന്താണ് ദീന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മളതിന് പെട്ടെന്ന് കൊടുക്കുന്ന മറുപടി നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒന്ന് കണ്ണുപൂട്ടി ആലോചിച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ദീന്. ഇപ്പം നമ്മൾ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ നമ്മളോട് ചോദിക്കുകയാണ്, ഉമ്മയെക്കുറിച്ച് 10 വാക്കുകൾ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മയെക്കുറിച്ച് 10 വാക്കുകൾ എഴുതി കൊടുക്കും. ആ 10 വാക്കുകളും ഉമ്മ നമ്മൾക്ക് ചെയ്തു തരുന്ന 10 കാര്യങ്ങളായിരിക്കും അല്ലേ. എന്നാൽ അതേ നമ്മൾ തന്നെ വലിയ ആളുകളായി, അതേ ഉമ്മ തന്നെ ഇപ്പോൾ വീട്ടിലുണ്ട്, കിടപ്പിലാ, കൈകാലുകളൊന്ന് അനക്കാൻ പോലും കഴിയില്ല, കണ്ണൊന്ന് ചലിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഉമ്മയെക്കുറിച്ച് 10 വാക്കുകൾ എഴുതാനോ പറയാനോ പറഞ്ഞാൽ നമ്മൾ എന്തു പറയും? ഉമ്മ ചെയ്തു തരുന്ന കാര്യങ്ങളാണോ പറയുക? ഉമ്മ എന്നൊരു അനുഭവത്തെക്കുറിച്ചാണ് പറയുക. കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും മാത്രമല്ല, വാപ്പ വളരെ കുറച്ച് പറയുന്ന ആളാണ്. ഉമ്മ മഴയാണെങ്കിൽ വാപ്പ ആലിപ്പഴമാണ്, വല്ലപ്പോഴും ഒന്നേ പറയുള്ളൂ. പരസ്യമായി നമ്മളെ വിമർശിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ രഹസ്യമായി നമ്മളെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നല്ല വാക്കുകൾ. ഫ്രോയിഡ് പറയുന്നുണ്ട്, ഒരാൾ എപ്പോഴാണ് വലുതാകാൻ തുടങ്ങുന്നത്, വയസ്സാകാൻ തുടങ്ങുന്നത്? എപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് വയസ്സാകാൻ തുടങ്ങുന്നത്? അദ്ദേഹം പറയുന്നത് നമ്മൾ വാപ്പനെപ്പോലെ ആകാൻ തുടങ്ങുമ്പോഴാണ്. വാപ്പൻ്റെ ചില സ്വഭാവവും മാനറിസവുമൊക്കെ നമുക്കിങ്ങനെ വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മുതിർന്നവരാകാൻ തുടങ്ങുന്നത്. വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലാത്തതുപോലെ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ ചെയ്തു തരുന്ന കാര്യങ്ങൾ മാത്രമല്ലാത്തതുപോലെ, ദീന് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, പിന്നെന്താണ് അത്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കുറേ വൃത്തിയും വെടിപ്പും ശുദ്ധിയും നന്മയും ഇതുകൂടിയാണ്. അതാണ് ഖുർആനെടുത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഖുർആനിൽ നിയമങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട് അല്ലേ. കുറേ നിയമങ്ങൾ പറയുന്നുണ്ട്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമാണോ? അല്ല, കുറേ മൂല്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. മൂല്യങ്ങളും നിയമങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഈ നിയമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, നിയമങ്ങൾ എവിടെയൊക്കെയാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെയൊക്കെ അതിനാവശ്യമായ ഇളവുകളും പറഞ്ഞു തരും. നിന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രൂപം. പക്ഷേ ഒരാൾക്ക് അങ്ങനെ കഴിയില്ലെങ്കിലോ? അയാൾ ഇരുന്ന് നിസ്കരിച്ചാൽ മതി. ഇരുന്ന് നിസ്കരിക്കാനും കഴിയാത്ത ഒരാൾ കിടന്ന് നിസ്കരിച്ചാൽ മതി. നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അല്ല പറയുന്നത് എന്താണ്, നിങ്ങൾ യാത്രക്കാരനാണോ എന്നപ്പോൾ വേണ്ട, നിങ്ങൾ രോഗിയാണോ രോഗം മാറിയിട്ട് മതി. ഇത് പറഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയേണ്ടത് ഇളവാണ്. അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ച് എവിടെയൊക്കെയാണോ നമുക്ക് പറഞ്ഞു തരുന്നത് അവിടെയൊക്കെ നിയമങ്ങൾക്ക് ആവശ്യമായ ഇളവുകൾ പറഞ്ഞു തരും. നിസ്കരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്, ഒരു വിട്ടുവീഴ്ച ഇല്ലല്ലോ. പക്ഷെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. 3000-ലേറെ വചനങ്ങളുണ്ട് ഖുർആനിൽ, പക്ഷെ ഒരൊറ്റ വചനം കൊണ്ടുപോലും എങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ കർമ്മരൂപം എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളടക്കം മുഴുവനും ഉള്ളത് ഹദീസിലാണ്.
നിസ്കരിക്കേണ്ടതെങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ ഒരൊറ്റ ആയത്ത് പോലും ചെലവഴിച്ചിട്ടില്ലാത്ത ഖുർആനല്ലേ. സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ആരൊക്കെയാണ് അതിൻ്റെ അവകാശികളെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതേ ഖുർആനിൽ തന്നെ കണ്ണ് കാണാത്ത ഒരാൾ ഒരു സദസ്സിലേക്ക് വന്നപ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെറിയൊരു അനിഷ്ടമുണ്ടായതിൻ്റെ പേരിൽ 13 ആയത്തുകളുണ്ട്. ഒരായത്ത് മതിയല്ലോ നിസ്കാരം എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ. ഇല്ല, എന്നാൽ അന്ധനായ ഒരാൾ വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് വേണ്ടതുപോലെ ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുക്കാത്തതിൻ്റെ പേരിൽ അത്രയ്ക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, റസൂലുള്ളാഹി ഒരു തെറ്റ് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനൊന്നുള്ള അർഹത നമുക്കില്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിക്ക് ചെറിയൊരു അനിഷ്ടം ഉണ്ടാവുക മാത്രമേ ചെയ്തത്. വളരെ പ്രമാണികളായ ചില ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, VIP-കളായ ആളുകളോട്. മതപരവും രാജ്യപരവുമായ കുറേ ഗുണങ്ങളുണ്ട് ആ ചർച്ച കൊണ്ട്. ഒരു ഡിപ്ലോമാറ്റിക്കായ ഡിസ്കഷനാണ്. അതുകൊണ്ട് അങ്ങോട്ട് ആരും വരരുത് എന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചു. പക്ഷെ അങ്ങോട്ട് ഒരാൾ വന്നു. കാരണം അദ്ദേഹത്തിന് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയില്ല. അബ്ദുല്ലാഹി ബിൻ ഉമ്മ മക്തൂം എന്നാണ് ആ സ്വഹാബിയുടെ പേര്. റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് ഇഷ്ടമായില്ല എന്നുള്ള കാര്യം റസൂലുള്ളാഹി വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ആകെ സംഭവിച്ചെന്താണെന്നറിയോ, റസൂലുള്ളാഹിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. അനിഷ്ടം പ്രകടമാകും വിധം നെറ്റി ഒന്ന് ചുളിഞ്ഞു. നെറ്റി ചുളിയുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്നാണ് പറയുക. അബസ എന്നുള്ള പേരിൽ ഒരു ആയത്തല്ല, ഒരു സൂറത്താണ്. ആ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്താണ് പറയുന്നത്, റസൂലെ, പ്രിയപ്പെട്ട പ്രവാചകനെ, അള്ളാഹുവിൻ്റെ മുസ്തഫയാണ് റസൂല്, തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അത്രയും പ്രിയങ്കരനായ റസൂലുള്ളയെ അള്ളാഹു തിരുത്തുകയാണ് ഖുർആൻ കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ. അതിൽ നിന്നൊരു സംഭവത്തെ ഇങ്ങനെ എടുത്തുദ്ധരിക്കുകയും 2019 മെയ് മാസം ഈ തീയതി നമ്മളത് ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഖുർആന് കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് അവസാനിച്ചൊരു സംഭവത്തെ നൂറ്റാണ്ടുകൾ കൊണ്ട് നിലനിർത്തി. അതാണ് മിനിറ്റുകൾ കൊണ്ട് അവസാനിച്ചൊരു സംഭവമാണത്. പക്ഷെ ഖുർആൻ നൂറ്റാണ്ടുകളിലേക്ക് പരത്തി. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം? മനുഷ്യൻ, അതാണ് കാര്യം. നെറ്റ് സുഹൃദയുടെ നെറ്റ് ചുളിഞ്ഞ കാര്യമൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ആ പാവം സഹാബി അതൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അത് കാണാനുള്ള കണ്ണൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് അതൊരു വിഷമം ഉണ്ടായിട്ടില്ല. ആ റൂമിൽ അവസാനിച്ചു പോകുന്നൊരു സംഭവമായിരുന്നു. പക്ഷെ ഖുർആൻ എന്തുകൊണ്ട് നിലനിർത്തി? ഒറ്റ കാരണമേയുള്ളൂ, മനുഷ്യൻ. മനുഷ്യൻ അവഗണിക്കപ്പെടാൻ പാടില്ല. ഒരു കാരണത്തിൻ്റെ പേരിലും മനുഷ്യൻ അപമാനിക്കപ്പെടാൻ പാടില്ല. ആ മനുഷ്യൻ അത് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നല്ല വിഷയം. നമ്മളുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു മാനവികാബോധം, മാനവികതയുടെ ബോധം, മനുഷ്യപ്പറ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. അപ്പം എന്താണ് ദീന്? ഒരാളുടെ ഉള്ളിലുണ്ടാവുന്ന അയാളുടെ സൂക്ഷിക്കുന്ന നന്മകളാണ്, അതുകൂടിയാണ് വാല്യൂസാണ്. ആ വാല്യൂസ് ഒരാൾ എത്ര അച്ചടക്കത്തോടുകൂടി പാലിക്കുന്നുണ്ടോ അത്രയും മനോഹരമായാണ് അയാളുടെ ജീവിതം മതവൽക്കരിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയവൽക്കരിക്കപ്പെടുക. എന്താണ് സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറഞ്ഞാൽ? പലപ്പോഴും മതവും സ്പിരിച്വാലിറ്റിയും രണ്ടായിട്ടാണ് പോണത് അല്ലേ. ഗാന്ധിജിയുടെ അതേ മതം തന്നെയാണ് ഗോഡ്സേക്കുള്ളത്. രണ്ടാളുടെ മതം ഒന്നാണ്, പക്ഷേ രണ്ടാളുടെയും സ്പിരിച്വാലിറ്റി ഒന്നല്ല, ആത്മീയത ഒന്നല്ല. രണ്ടാളുടെയും ആത്മീയത രണ്ടാണ്, മതം ഒന്നാണ്. 1910 ജനിച്ച, 35 വയസ്സായപ്പോഴേക്ക് പേര് കേട്ടൊരു വക്കീലായി മാറിയൊരു ബ്രാഹ്മണ യുവാവാണ്. ആ യുവാവിനെയാണ് എല്ലാ മതപരമായ ആചാരങ്ങളോടെയും ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്ക് തീവണ്ടിയിൽ പറഞ്ഞയക്കുന്നത്. മതപരമായ ആചാരങ്ങളോടുകൂടിയാ, ആരതി ഒഴിഞ്ഞിട്ടാണ്. ആ ചെറുപ്പക്കാരൻ്റെ കീശയിൽ ഒരു തോക്ക് വെച്ചു കൊടുത്തിരുന്നു. ആ തോക്കിൽ നിന്ന് ഉതിർത്ത വെടിയുണ്ടകളേറ്റാണ് ഈ രാഷ്ട്രത്തിൻ്റെ പിതാവ് പിടഞ്ഞു മരിച്ചത്. രണ്ടാളുടെയും മതം ഒന്നായിരുന്നു, പക്ഷെ രണ്ടാളുടെയും ആത്മീയത രണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജിദ്ദു കൃഷ്ണമൂർത്തി പറയും, ഒരു മതമനുഷ്യൻ, എ റിലീജിയസ് മാൻ, മീൻ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. മതമുള്ളൊരു മനുഷ്യൻ ആത്മീയത ഉള്ള മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല എന്ന്. ഇറാഖിലെ ബാഗ്ദാദിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ, ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്തെ നടന്നൊരു സംഭവത്തെ കഥയായി അവതരിപ്പിച്ചതാണ് ഒരു പുസ്തകത്തിൽ. അങ്കിൾ ഇദ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള തുർക്കിയിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു പുസ്തകമാണ്, ലവ് സ്റ്റോറി എ ഡിഫറെൻ്റ് കൈൻഡ് എന്ന് പറഞ്ഞ കുറേ സ്നേഹത്തിൻ്റെ കഥകളുള്ള ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുട്ടിക്ക് അടിയന്തരമായി രക്തം ആവശ്യം വന്ന്, രക്തം കൊടുക്കാൻ വലിയ ആളുകൾ ആരും ഇല്ല അവിടെ. അവസാനം രക്തം കൊടുക്കാൻ വരുന്ന അധികം പ്രായമായിട്ടില്ലാത്തൊരു കുട്ടി തന്നെയാണ്.
അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ അവൻ അവൻ്റെ ഉമ്മയെ കാണണം. ഉമ്മ വേറെ ഏതൊരു ക്യാമ്പിലുള്ളത്, അപ്പോൾ ആളുകൾ അവനോട് പറയുന്നുണ്ട് പെട്ടെന്ന് കൊടുത്തൂടെ എന്നൊക്കെ. പക്ഷെ അവൻ ഉമ്മയെ കണ്ടേ പറ്റുള്ളൂ. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാൻ രക്തം കൊടുത്തല്ലേ ഞാൻ മരിക്കൂലേ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. അത്ഭുതം എന്താണെന്നറിയോ നിങ്ങൾ? രക്തം കൊടുത്താൽ മരിക്കുന്നാണ് അവൻ വിചാരിച്ച്, പക്ഷെ അവൻ അതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കണേ. ഈ ചെറിയ കുട്ടിയല്ലേ വലിയ മനുഷ്യൻ? അവൻ്റെ ഉള്ളിലുള്ളതിൻ്റെ പേരല്ലേ ഈ ആത്മീയത എന്നൊക്കെ പറയുന്നത്?